നമസ്കാരം. രാജ്യസഭയിൽ നിന്ന് ഇന്ന് 72 എംപിമാർ കാലാവധി പൂർത്തിയാക്കിയിരിക്കുകയാണ്. മാർച്ച് ജൂലൈ കാലയളവിൽ സഭാ ജീവിതത്തോടെ വിട പറയുന്ന നേതാക്കളോട് ജനങ്ങൾ നിങ്ങളിൽ അർപ്പിച്ച പ്രൗഢിയും അഭിമാനവും നിലനിർത്തി ജീവിക്കണമെന്ന് രാജ്യസഭാ ചെയർമാൻ വെങ്കയ്യ ആവശ്യപ്പെട്ടു. AK ആന്റണി, അംബിക സോണി, P ചിദംബരം, ആനന്ദ് ശർമ്മ, ജയറാം രമേശ്, സുരേഷ് പ്രഭു, പ്രഫുൽ സുബ്രഹ്മണ്യൻ സ്വാമി, പ്രസന്ന ആചാര്യം, संजय रावत, नरेश गुजराल, सतीश चंद्र मिश्रा, मेरी कौम, स्वपन दास गुप्ता, नरेंद्र जाधव എന്നീ പ്രമുഖരും കാലാവധി പൂർത്തിയാക്കുന്നവരിലുണ്ട്. ഇവരിൽ എത്ര പേർ തിരിച്ചു വരുമെന്ന് വ്യക്തമല്ല. AK ആന്റണി ഇനി സഭയിലേക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം പ്രധാനമന്ത്രി വിരമിക്കുന്ന ഈ 72 എംപിമാരെയും അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ഇവരുടെ പരിചയസമ്പത്ത് രാജ്യത്തിന്റെ നാനാഭാഗത്തേക്കും പ്രചരിപ്പിക്കാനായിരുന്നു മോദിയുടെ നിർദ്ദേശം. അക്കാദമിക്കായ വിവരങ്ങളെക്കാൾ പരിചയസമ്പത്തിന് ചിലപ്പോഴൊക്കെ കൂടുതൽ കരുത്തുണ്ടാവുമെന്നും മോദി പറഞ്ഞു. നമ്മുടെ രാജ്യസഭാ അംഗങ്ങൾ ഒരുപാട് പരിചയസമ്പത്തുണ്ട്. വിരമിക്കുന്ന അംഗങ്ങളോട് തിരിച്ചു വരൂ എന്നാണ് ഞങ്ങൾ പറയുന്നതെന്നും മോദി വ്യക്തമാക്കി. പാർലമെന്റിൽ നമ്മൾ ഒരുപാട് സമയം ചെലവിട്ടു. ഈ സഭ നമ്മുടെ ജീവിതത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. നമ്മൾ അവർക്ക് നൽകിയ സംഭാവനകളെക്കാൾ ധാരാളമാണിതെന്നും മോദി പറഞ്ഞു. ഈ സഭയിൽ നിന്ന് ആർജിച്ചെടുത്ത പരിചയസമ്പത്ത് നമുക്ക് രാജ്യത്താകെ ഉപയോഗപ്പെടുത്താനാകണം. പുറത്തേക്ക് പോകുന്ന ഈ അംഗങ്ങൾ തിരിച്ചു വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ചില കേന്ദ്രമന്ത്രിമാരെയും BJP നേതാക്കളെയും പാർട്ടി വീണ്ടും നാമനിർദ്ദേശം ചെയ്യുമെന്നാണ് സൂചന. എന്നാൽ കോൺഗ്രസ് അംഗങ്ങളുടെ കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. G23 നേതാക്കളിൽ നിന്ന് ചിലരെ പരിഗണിച്ചേക്കുമെന്ന സൂചനയുണ്ട്. അതേസമയം രാജ്യസഭയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന കാര്യവും ചെയർമാൻ വെങ്കയ്യ നായിഡു ഓർമ്മിപ്പിച്ചു. 2017 മുതൽ പ്രതിഷേധങ്ങളെ തുടർന്ന് 35% പ്രവർത്തന സമയമാണ് രാജ്യസഭയ്ക്ക് നഷ്ടമായതെന്നും നായിഡു പറഞ്ഞു. വിരമിക്കുന്ന പാർലമെന്റ് അംഗങ്ങളുടെ പരിചയസമ്പത്ത് 181 ടൈമാണ്. രാജ്യസഭാ ടൈം 143, ലോക്സഭാ ടൈം 38 എന്നിങ്ങനെയാണെന്നും നായിഡു വ്യക്തമാക്കി. ഭരണകാര്യങ്ങളിൽ വലിയ പരിചയസമ്പത്തുണ്ട് ഈ അംഗങ്ങൾ. പാർലമെന്ററി സ്കില്ലുകളുമുണ്ട്. ഇവരെല്ലാം ഒറ്റ ടൈമിൽ തന്നെ വിരമിക്കുന്നത് അത്ര നല്ല കാര്യമല്ലെന്നും രാജ്യസഭാ ചെയർമാൻ വ്യക്തമാക്കി. ചില വെറ്ററൻ നേതാക്കളെയും പ്രഥമ അംഗങ്ങളെയും പേരെടുത്ത് നായിഡു അഭിനന്ദിച്ചു. ഇവർ സഭ തടസ്സപ്പെടാതെ നോക്കിയവരാണെന്നും അദ്ദേഹം പറഞ്ഞു. വിരമിക്കുന്ന 65 അംഗങ്ങൾ 19 സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. ബാക്കിയുള്ള 7 പേർ നോമിനേറ്റഡ് അംഗങ്ങളാണ്. അതേസമയം കോവിഡ് കാലത്ത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ സൗജന്യ ഭക്ഷ്യധാന്യ പദ്ധതി മാർച്ച് 31-ന് അവസാനിക്കും. ഈ സാഹചര്യത്തിൽ 6 മാസത്തേക്ക് കൂടി ഇത് ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭായോഗം തീരുമാനിച്ചു. കാലാവധി തീരാനിരിക്കെയാണ് ഇത്തരമൊരു കരുതൽ കേന്ദ്രമന്ത്രിസഭായോഗം തീരുമാനിക്കുന്നത്. കോവിഡ് കാലത്ത് അതിജീവനത്തിന്റെ ഭാഗമായി കേന്ദ്രം നൽകി വരുന്ന റേഷൻ വിഹിതമാണ് 6 മാസത്തേക്ക് കൂടി നീട്ടി നൽകാൻ തീരുമാനമായിരിക്കുന്നത്. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന എന്ന പേരിലാണ് 2020 മാർച്ച് മുതൽ സൗജന്യ ഭക്ഷ്യധാന്യ പദ്ധതി ആരംഭിച്ചത്. 26,000 കോടി രൂപ ചെലവഴിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. ലോക്ക്ഡൌൺ സാഹചര്യം കണക്കിലെടുത്തായിരുന്നു ഈ നടപടി. പദ്ധതി പിന്നീട് 2022 മാർച്ച് വരെ നീട്ടുകയായിരുന്നു. ഈ കാലാവധി അവസാനിക്കുന്ന ഘട്ടത്തിലാണ് 2022 സെപ്റ്റംബർ വരെ പദ്ധതി നീട്ടിയ പുതിയ തീരുമാനം വരുന്നത്. മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട കുടുംബത്തിലെ ഒരാൾക്ക് 5 കിലോ ഭക്ഷ്യധാന്യം വീതമാണ് പ്രധാനമന്ത്രിയുടെ ഗരീബ് കല്യാൺ യോജനയിലൂടെ നൽകുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.